പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പോകുന്നത് കാക്കൂർ കാളവയലിൽ ഒരു 4x4 ഒരു റേസ് ഉണ്ട് കേട്ടോ, കാറിന്റെ ഒരു മത്സര ഓട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വീട്ടിലേക്ക് കാണാം. അതായത് നമ്മള് മത്സരം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാക്കൂര് കാളവയലിന് പിറകുവശത്ത് എത്തിയിട്ടുണ്ടോ. ഈ ഒരു തോട് കിടന്നാല് വയലാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം, എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഈ ഒരു വയലിൻ്റെ നടുഭാഗത്താണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. കാക്കൂർ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. എല്ലാ വർഷവും മലയാളമാസം കുംഭമാസത്തിൽ നടത്തിയിരുന്ന കാർഷിക ഉത്സവമായ കാക്കൂർ കാളവയലിൻ്റെ പേരിലാണ് കാക്കൂർ അറിയപ്പെടുന്നത്. 1-2 വർഷമായിട്ട് ഇപ്പം കാക്കൂരിൽ കാളയോട്ട മത്സരമില്ല. ഈ നാട്ടുകാരുടെ ഒരു ഹരമാണ് ശരിക്കും ഇവിടുത്തെ ഒരു കാളയോട്ട മത്സരം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്ന ഒരു മത്സരമായിരുന്നത്, തലമുറകളായി നടത്തപ്പെടുന്നത്. കാളയോട്ട മത്സരം നടന്നുകൊണ്ടിരുന്ന ആ ഒരു വയലിൽ വെച്ചാണ് ഇപ്പം ഈ ഒരു പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആ ത്രസിപ്പിക്കുന്ന കാഴ്ചയിലോട്ട് പോകാം. മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള പുലിക്കുട്ടികളാട്ടോ ആ കിടക്കുന്നത്. ജിപ്സി ഉണ്ട്, ജീപ്പ് ഉണ്ട്, എസ് യു വി ഉണ്ട്, 2-3 കാറ്റഗറീസ് തന്നെ ഉണ്ട് മത്സരങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം മത്സരം നമുക്ക് കാണാം. പക്ഷെ നല്ല ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല പാടത്തിൻ്റെ. കാരണം ഇവിടുത്തെ പാടത്തിൽ മത്സരം നടക്കുമ്പോൾ കാണികൾ ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ കാക്കൂർ കാളവയൽ തന്നെ വളരെ പ്രശസ്തമല്ലേ. അപ്പം ഇവിടെ എന്ത് മത്സരം നടന്നാലും ഇവിടുത്തെ പ്രേക്ഷകരാണ് ശരിക്കും അത് വിജയിപ്പിക്കുന്നത്. ആ ഒരു എന്നാ പറയണേ ഒരു ഹരം എല്ലാ കാണികളുടെ മുഖത്തും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം മത്സരത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നടക്കുന്നത്, നമുക്ക് അതൊന്ന് കാണാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായ നമ്മുടെ പ്രിയപ്പെട്ട ആശാ സംഘടനെ ആദരവോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ മുരളീധര കൈമൾ, ഏറ്റവും ബഹുമാനരായ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ. അങ്ങനെ ഇതേ റേസ് ഫ്ലാഗ് ഓഫ് ചെയ്തു, ഫസ്റ്റ് വണ്ടി ഇതേ മൂവ് ആയി. അപ്പം ഇത് ട്രയലാട്ടോ, കുറച്ച് കഴിഞ്ഞ് ട്രയലൊന്ന് ഓടിക്കഴിഞ്ഞതിന് ശേഷം മത്സരം നടക്കും. ആദ്യ കാറ്റഗറീസ് എസ് യു വി ആണ്, അതിൽ ഫോർഡ് എൻഡവർ ആണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് അതിൻ്റെ പുറകെ നിന്ന് പോയി കാണാം എന്നാ സ്പീഡിലാണെന്ന് പറയാൻ പോകുന്നത്. എന്നാ രസമാണല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. കാരണം ചുറ്റും നിൽക്കുന്ന കാണികളെല്ലാം ഭയങ്കര ആവേശത്തിലാട്ടോ ഈ ഒരു മത്സരം കാണാൻ വേണ്ടി. കാരണം ചില സ്പീഡാണിത് മെയിനായിട്ട്. ഈ ഒരു ട്രാക്കിന് 2 വളയം വെക്കണം കേട്ടോ. അപ്പം അതിലേറ്റവും കുറച്ച് സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ആളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ നമ്മുടെ ഫോർഡ് എൻഡവറാണ് ഇപ്പം ആദ്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങുന്നത്, എസ് യു വി ടൈപ്പിൽ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മത്സരം വീക്ഷിക്കുന്നത് പോലെ അല്ല കേട്ടോ, ഡയറക്റ്റ് അവിടെ പോയിന്ന് കാണുന്നത്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഫീലിംഗ് തന്നെ കേട്ടോ. ആ വണ്ടിയുടെ ശബ്ദവും ആ ഒരു എന്നാ റൗണ്ട് ചെയ്യുമ്പോൾ ആ പൂട്ടിയും ആ എന്നാ പറയുക മണ്ണൊക്കെ ഇങ്ങനെ തെറിച്ച് വരുമ്പോൾ തെറിച്ച് വരുന്നത് തന്നെ എന്നാ പറയുക, നമ്മൾ കാണുമ്പോൾ തന്നെ കാണികൾക്കൊരു എന്നാ പറയുക ആവേശത്തിൻ്റെ ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. കാരണം അത്രയ്ക്കും ആവേശപരമായിട്ടൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാക്കൂർ കാളവയലിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും വണ്ടി ഒന്ന് റിവേഴ്സും ഒന്ന് ഫോർവേഡും റൗണ്ട് ചുറ്റിച്ച് പിന്നെ നേരെ ഒന്ന് കറങ്ങി പിന്നെ ഒന്നോടെ വന്നിട്ട് അതുപോലെ തന്നെ കാണിച്ചാൽ മത്സരം തീരും കേട്ടോ. എസ് യു വി ടൈപ്പുള്ള കുറച്ച് വണ്ടികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാ വണ്ടികളും നമുക്ക് ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റില്ല, എന്നാലും മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ വണ്ടികളും തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഓടിക്കാൻ തന്നെ എല്ലാ ഡ്രൈവേഴ്സും ഒന്നിനൊന്ന് ബെറ്ററായ ഡ്രൈവേഴ്സാണ്. കാരണം അവരെല്ലാവരും ഈ ഒരു മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. കൂടുതലും ഇങ്ങനെ ഈ സ്പീഡ് റേസിങ്ങിനേക്കാളും കൂടുതൽ അവരിങ്ങനെ ഓഫ് റോഡിൻ്റെ പക്ക ഓഫ് റോഡ് റേസിംഗ് ആണ് അവർ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കാക്കൂരിൻ്റെ ഇവിടെ ആയതുകൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ ഒരു സ്പീഡ് റേസിംഗ് വെച്ചേക്കുന്നത്, അല്ലാത്തപ്പോൾ പക്ക ഓഫ് റോഡിംഗ് ആണ്. അപ്പം ഇതിൽ ആര് ജയിക്കുമെന്നുള്ള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒന്നിനൊന്ന് ബെറ്റർ ആയതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് മത്സരം വളരെ ടൈറ്റ് ആട്ടോ. എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ ഈ മത്സരം കാത്തിരുന്ന് കാണാം.
മത്സരം തുടങ്ങിയപ്പോൾ ഒരു 5:30 ആയിട്ടോ, അപ്പോൾ അത് പതിയെ സന്ധ്യ അവർ ഇത് റെഡ്ബുളിൻ്റെ ഒരു ടീം അവിടെ ഉണ്ട്, അത് മിനി കൂപ്പറിലാണ് അവർ അവിടെ മത്സരമൊക്കെ വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മത്സരത്തിന്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരായാലും പഞ്ചായത്ത് അംഗങ്ങളായാലും പിന്നെ ഇതിൻ്റെ എന്താ കമ്മിറ്റിക്കാരായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ജനങ്ങളോട്. അങ്ങനെ മത്സരം പകലെന്ന് രാത്രിയിലോട്ട് കിടന്നു. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി എസ് യു വികൾ ചീറിപ്പായുന്ന കാഴ്ചയാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. ചുറ്റും കൂരാ കൂരിട്ട് കാക്കൂർ വയലിൽ മാത്രം ലൈറ്റുകളിങ്ങനെ കത്തി നിൽക്കുന്നു. അതിൻ്റെ നടുക്കോടെ എസ് യു വികളും ജീപ്പുകളും ചീറിപ്പായുന്നു. ഓ, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ. അവിടെ ഇറങ്ങിയിട്ടുള്ള ഓരോ ഡ്രൈവർമാരുടെയും മനസ്സിൽ ജയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. ഇപ്പം നമുക്ക് പ്രേക്ഷകരൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് മത്സരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ അവരോടൊക്കെ കുറച്ചൊരു 5 മിനിറ്റോട് അകന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ആദ്യമൊക്കെ. കാരണം ഈ ആവേശത്തിൻ്റെ പുറത്ത് എല്ലാവരും ആ ട്രാക്കിലോട്ട് കയറി വരുമായിരുന്നു. കാരണം അതൊക്കെ പറഞ്ഞാൽ വളരെ ഡേഞ്ചറിലായിട്ട് സംഭവമാണ്. ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ മാക്സിമം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാവുള്ളൂ. അല്ലെ, അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തും. ഈ അപകടത്തിലത് ഈ വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചായിരുന്നു കേട്ടോ. ആ കാണുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് എനിക്കും എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ പുക ഉയർന്നപ്പോഴാണ് മനസ്സിലായത് തീ എന്നുള്ള കാര്യം. എന്തായാലും കുഴപ്പമൊന്നും സംഭവിച്ചില്ല കേട്ടോ, വണ്ടി സേഫാണ്. ഉടൻ തന്നെ അത് കൺട്രോളിലാക്കി. ഇനി നമുക്ക് മത്സരത്തിനെ കുറച്ച് തീ പാറുന്ന ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വണ്ടിയുടെ ഫുള്ള് ആ ട്രാക്ക് ഫുള്ള് ഒരു വളയം ഓടിച്ച് ഫിനിഷ് ചെയ്തതിൻ്റെ കാഴ്ചയൊക്കെ കാണണേ. എന്നാ പോക്കാന്നറിയാം പോണേ, ഒരു രക്ഷയില്ലാതെ പോക്കാട്ടോ. കാരണം ചിലക്കണ്ട അവിടെ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് പിന്നെ അപ്പുറത്തും ഒന്ന് റൗണ്ട്.
അപ്പുറത്ത് രണ്ടാമത്തിന്റെ റൗണ്ട് അടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടാണ് കണ്ടോ, നമ്മൾ വളരെ ഫാസ്റ്റിൽ അത് റൗണ്ട് ചെയ്ത് വളരെ എന്നാ പറഞ്ഞ കാണികളിലൊക്കെ കയ്യടി കണ്ടിട്ടുണ്ടോ. എന്തായാലും അടിപൊളി കീട് ഡ്രൈവർ, നല്ല സുറ്റ പടി പുള്ളി ഓടിച്ചോട്ടോ. എന്നെ നമ്മൾ ഇത്രയും നേരം ഞാനിരുന്നപ്പോൾ ഇത്രയും നല്ല ഷോട്ടുകളൊന്നും കിട്ടിയില്ലായിരുന്നു. പുള്ളിയാൽ അടിപൊളിയായിട്ട് ഈ ഒരു എന്നാ പറഞ്ഞ ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു. മഹേന്ദ്രയുടെ താറം ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. സമ്മാനം ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ താറിന് പറ്റി. മത്സരങ്ങളിൽ വിജയിച്ച ആൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇപ്പൊ കാണുന്നത്. ലേഡീസ് കാറ്റഗറി വിഭാഗത്തിലെ സമ്മാനം നേടിയവർക്കുള്ള ട്രോഫിദാന ചടങ്ങാണ്. അപ്പം ഈ കാക്കൂര് കാളവയലിൽ വെച്ച് നടന്ന ഈ ഒരു റേസിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നാട്ടിൽ ഇനിയും ഒരുപാട് റേസിംഗ് ഒക്കെ നടക്കാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.